ദില്ലി മദ്യനയ കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ മനീഷ് സിസോദിയുടെ പേരില്ല. ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ദില്ലിയിൽ നിന്നും സൗമ്യ കൃഷ്ണ ചേരുന്നു. സൗമ്യ, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ? ഹലോ. സൗമ്യ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. അമ്പിളി, സിബിഐക്ക് ശേഷം ഇഡിയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദില്ലി സർക്കാർ അവതരിപ്പിച്ച ഏറെ വിവാദമായ മദ്യനയം പിൻവലിച്ച ശേഷം പിന്നെയും ഏറെ ഇഡിയും സിബിഐ അന്വേഷിച്ചിരുന്നത് ഈ മദ്യനയം വഴി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ തന്നെ മദ്യ വിതരണക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാൻ വേണ്ടി ഈ മദ്യനയം തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ടോ, ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു ഇഡിയും സിബിഐ അന്വേഷിച്ച പ്രധാന കാര്യം. ഈ രണ്ട് കേസുകളിലും സിബിഐ നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിലും മനീഷ് സിസോദിയയുടെ പേരിൽ കുറ്റം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ചാർജ്ഷീറ്റിൽ മനീഷ് സിസോദിയയുടെ പേരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. 3000 പേരുള്ള കുറ്റപത്രമാണ് ഇഡി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചത്. ഈ രണ്ട് കുറ്റപത്രങ്ങളിലും മനീഷ് സിസോദിയയുടെ പേരില്ല. നേരത്തെ BJP വലിയ വിവാദങ്ങൾക്ക് വഴിയേക്കും BJP വലിയ ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്ത കേസിൽ, എന്നാൽ ഇപ്പോൾ മനീഷ് സിസോദിയ ഈ കുറ്റപത്രത്തിൽ എവിടെയും മനീഷ് സിസോദിയുടെ പേരില്ലാത്തത് ആം ആദ്മി പാർട്ടി ഉയർത്തിക്കാട്ടുന്നുണ്ട്. മനീഷ് സിസോദിയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. എന്തായാലും MCD തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ ഇഡിയും സിബിഐയും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അമ്പിളി, ശരി. സൗമ്യ.